നമസ്കാരം മുഖ്യമന്ത്രി ഏകാധിപതി ചോദ്യം ചെയ്യാൻ ആരുമില്ല വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിമാർ പരാജയം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വാദങ്ങളാണ് ഏരിയ സമ്മേളനങ്ങളിൽ വിമർശനങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് സി പി എം മന്ത്രിസഭാംഗങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് സി പി എം നെടുങ്കണ്ടം ഏരിയാ സമ്മേളനം നടന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏകാധിപതിയാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു എം എൽ എ പോലും ഇല്ല എന്നും ഏരിയ സമ്മേളനത്തിൽ കനത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് എം എൽ എമാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി എന്ന ഏകാധിപതിയെ ചോദ്യം ചെയ്യുന്നില്ലെന്നായിരുന്നു വിമർശനം എം എം മണിയെ രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയും സമ്മേളനത്തിൽ കനത്ത വിമർശനമാണ് ഉയർന്നത് എം എം മണിയുടെ പ്രായമാണ് പരിഗണിച്ചതെങ്കിൽ മുഖ്യമന്ത്രി മാറി നിന്ന് മാതൃക കാണിക്കണമായിരുന്നു കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി പരിഗണിച്ചാൽ എന്തായിരുന്നു കുഴപ്പമെന്നും ചില പ്രതിനിധികൾ ചോദ്യം ഉന്നയിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആരോഗ്യമന്ത്രി വീണ ജോർജും പരാജയമാണെന്ന വിമർശനവും ഉയർന്നു പദവികളിലേക്ക് പ്രായം പരിഗണിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അത് പരിഗണിക്കണം താഴെ മുതൽ ഇതൊരു ഘടകമാക്കണം പലരും കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കാരണം യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നില്ലെന്നും പ്രതിനിധികളിൽ ചിലർ കുറ്റപ്പെടുത്തുകയും ചെയ്തു ലോക്കൽ സെക്രട്ടറിമാരായ ക്ഷണിതാക്കളാണ് വിമർശനവുമായി പ്രധാനമായും രംഗത്ത് വന്നത് അതേസമയം മറ്റു ചില സംഭവങ്ങൾ കൂടി പാർട്ടിക്കുള്ളിൽ അരങ്ങേറുന്നുണ്ട് പിണറായി കോടിയേരി അച്ചതുകൊണ്ട് കാര്യങ്ങൾ ഏകപക്ഷീയമായി നിശ്ചയിക്കുന്നതിനെതിരെ സി പി എമ്മിൽ പുതിയ ധ്രുവീകരണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും അതൃപ്തർ ഒന്നിക്കുന്നതിന്റെ സൂചനകളാണ് ലോക്കൽ ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നതോടെ വ്യക്തമാവുന്നത് എം എ ബേബിയും എ വിജയരാഘവനും ഈ നീക്കത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു എന്നാണ് സി പി എമ്മിന് ഉള്ളിൽ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം ജി സുധാകരനും തോമസ് ഐസക്കുമടക്കം അതൃപ്തരെ ഒപ്പം നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും മന്ത്രി കെ എൻ ബാലഗോപാലും ഈ നീക്കത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതായാണ് വിവരം കണ്ണൂർ ലോബിയിൽ ഇ പി ജയരാജൻ പി കെ ശ്രീമതി പി ജയരാജൻ എന്നിവർക്ക് പിണറായി കോടിയേരി സഖ്യത്തോട് അത്ര താല്പര്യമില്ല ഇ പി ജയരാജനും ശ്രീമതിയും ഒരുമിച്ചാണ് നീങ്ങുന്നത് പുതിയ ചേരിക്കൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ പി ജയരാജൻ ഇതുവരെയും മനസ്സ് തുറന്നിട്ടുമില്ല എ വിജയരാഘവൻ ആക്ടിംഗ് സെക്രട്ടറി ആണെങ്കിലും സർക്കാരിലും പാർട്ടിയിലും നിർണായക തീരുമാനങ്ങളെല്ലാം പിണറായിയും കോടിയേരിയും ചേർന്നാണ് എടുക്കുന്നതെന്നാണ് ആരോപണം ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചുമതലക്കാരെ പോലും നിശ്ചയിച്ച ശേഷമാണ് വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അറിയുന്നത് ഘടകകക്ഷികളുമായുള്ള ചർച്ച നടത്തിയതും കോടിയേരി നേരിട്ടാണ് പിണറായി കോടിയേരി അച്ചു കാര്യങ്ങൾ ഏകപക്ഷീയമായി നിശ്ചയിക്കുന്നതിനെതിരെ ഇത്തരത്തിൽ ശക്തമായ വിമർശനങ്ങളും പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കായിരിക്കും ഇത് നയിക്കുമെന്നാണ് വിവരം വെബ്ഡെസ്ക് തത്തുമ